ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ നിലവാരം കൂടുന്നു എന്നുള്ളതിൽ ഞാൻ വളരെയധികം ഉറച്ചു നിൽക്കുന്നു. ഡോക്ടർ ഡിംപിൾ ബാല, അതിഥി അനീഷ് കുട്ടപ്പൻ നടത്തിയ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് സംസാരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രൈവറ്റൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 53% നമുക്കത് കാണാൻ സാധിക്കും. 49% മാത്രമാണ് മറ്റ് സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് പഠിക്കാനുള്ള സാഹചര്യം പ്രൈവറ്റൈസ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലുള്ളതാണ്. കേരളത്തിലെ അവസ്ഥ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഗവൺമെൻറ് കോളേജുകളിൽ നമുക്ക് വളരെ പരിമിതമായിട്ടുള്ള കോഴ്സുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. പക്ഷേ ഒരു പ്രൈവറ്റൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് പഠിക്കേണ്ടതെന്നുള്ള രീതിയിൽ നമുക്കത് ലഭിക്കുന്നുണ്ട്. ആ ഒരു കാര്യം എപ്പോഴും നാം ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത് വ്യക്തിത്വ വികസനം. ഇതേ പഠനത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, 61% വ്യക്തിത്വ വികസനം ഉണ്ടാകുന്നത് പ്രൈവറ്റൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് എന്നാണ് പഠനം തെളിയിക്കുന്നത്. സ്വകാര്യവൽക്കരണത്തിലൂടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയരുന്നു എന്ന് പറയുമ്പോൾ ആ നിലവാരത്തിൻ്റെ അളവുകോൽ എന്താണ് എന്നതാണ് ഞാൻ ആദ്യം സംശയിച്ചു പോകുന്നത്. കാരണം നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് 4 ചുമരുകൾക്കുള്ളിൽ 4 കടലാസിൽ 4 അക്ഷരം കാണാതെ പഠിച്ച് എഴുതി ആ എഴുതിയ കടലാസത്തിൻ്റെ തൂക്കം നോക്കി മാർക്കിടുന്ന സംവിധാനമാണ് ഈ നിലവാരം അളക്കുന്നതെങ്കിൽ ആ നിലവാരത്തിനോട് ഏത് സംവിധാനത്തിൽ യൂട്യൂബ് ക്ലാസ് നോക്കി പഠിച്ചാൽ വരെ നമുക്ക് ലഭിക്കാവുന്നതേ ഉള്ളൂ. മറിച്ച് ഒരു ക്യാമ്പസിൽ പഠിച്ചുകൊണ്ട് ഒരു കലാലയത്തെ അറിഞ്ഞുകൊണ്ട് പഠിക്കേണ്ട നിലവാരമാണ് എന്ന് വരേണ്ടതെങ്കിൽ അവിടെ ഏതൊരു വിദ്യാർത്ഥിക്കും ഏതൊരു സാധാരണക്കാരനും ഉണ്ടാകുന്ന പ്രധാന പ്രശ്നമാണ് ഫീസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. സ്വകാര്യവൽകൃതമായ താങ്ങാവുന്നതിലപ്പുറമുള്ള ഫീസ് നൽകുന്ന ഒരു കലാലയത്തിൽ പഠിക്കുന്നതിന് വേണ്ടി ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാണ് എൻ്റെ ആദ്യത്തെ സംശയവും പോയിന്റും. പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, 4 ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ല വിദ്യാഭ്യാസം. വളരെ ഞാൻ ഒരു കാര്യം സംസാരിക്കാം, ഒരിക്കലും ഗവൺമെൻറ് സ്കൂളുകളിലുള്ള കുട്ടികളുടെ പഠനം മാത്രം 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല എന്ന് പറയരുത്. പ്രൈവറ്റ് വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന കുട്ടികളും 4 ചുമരുകൾക്കുള്ളിൽ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വന്ന് പഠിക്കുന്നവരല്ല. അവരും അവരുടേതായ രീതിയിൽ വ്യക്തിത്വ വികസനം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് പഠനം തെളിയിക്കുന്നതായി ഞാൻ പറഞ്ഞത്. കറക്റ്റാണ്. ഒരു പക്ഷേ ഞാൻ ആ പഠനത്തിനെ പറ്റി കൂടുതൽ അറിയാത്തതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷേ വ്യക്തിത്വ വികാസം ഒരു പക്ഷേ 61% പ്രൈവറ്റൈസ്ഡ് സെക്ടറിൽ തന്നെ ആയിരിക്കും വരും. പക്ഷേ ആർക്കാണ് ഈ വ്യക്തിത്വ വികാസം സംഭവിക്കുന്നതെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം വരേണ്യ പ്രത്യുൽപാദനം എന്ന് പറയുന്ന കാൾ മാക്സിൻ്റെ ഒരു തിയറി ഉണ്ട്, എലീറ്റ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് സമൂഹത്തിന് ഉന്നത തലത്തിലുള്ള ആൾക്കാർക്കാണ് ഈ പ്രൈവറ്റൈസ്ഡ് സെക്ടറിലേക്ക് തങ്ങളുടെ മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞു തുടങ്ങുന്നത്. ആ ഉന്നത വിദ്യാഭ്യാസത്തിന് സമൂഹത്തിന് മുകൾ തട്ടിലുള്ള ആൾക്കാർ ഇതേ രീതിയിൽ വ്യക്തിത്വ വികാസം പ്രാപിക്കുമ്പോൾ സമൂഹത്തിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു അന്തരമുണ്ട്. അതായത് സമ്പന്നർ കൂടുതൽ സമ്പന്നരും ദരിദ്രർ കൂടുതൽ ദരിദ്രമാവുന്ന ഒരു സാഹചര്യമാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. താങ്കൾ ഈ പറയുന്ന വ്യക്തിത്വ വികാസം ഈ പറയുന്ന വരേണ്യവൽക്കത്തിന് മാത്രമാണ്. ഒരിക്കലും പ്രൈവറ്റൈസ്ഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും വലിയ ആളുകളുടെ മക്കളാണെന്നുള്ള ചിന്ത ഞാൻ സമ്മതിക്കുന്നില്ല. കാരണം നമുക്ക് സ്കോളർഷിപ്പുകളുണ്ട്. അവിടെ പഠിക്കുന്ന പല കുട്ടികളും സ്കോളർഷിപ്പുകളുടെ സപ്പോർട്ടിലൂടെയാണ് പഠിക്കുന്നത്. അവർക്ക് പഠിക്കേണ്ട കോഴ്സ് അവരവിടെ നൽകുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഉദാഹരണമായി പറയാൻ പറ്റുന്ന റൊബോട്ടിക്സ് എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യമാണ്. കേരളത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും റൊബോട്ടിക് എഞ്ചിനീയറിംഗ് നമുക്ക് ലഭിക്കുന്നതല്ല ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സാമൂഹിക യാഥാർത്ഥ്യമുണ്ട്. ഒരു ക്യാമ്പസിനകത്ത് ഒരു വിദ്യാർത്ഥി സമൂഹത്തിന് സ്കോളർഷിപ്പ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ ഒരു ക്യാമ്പസിനകത്ത് ഫീസ് മാത്രമല്ല ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. മറിച്ച് ആ ക്യാമ്പസിനകത്ത് മറ്റ് സാഹചര്യങ്ങളിലേക്ക് അവർക്ക് ഇടപെടുമ്പോൾ ഈ സാമ്പത്തിക അന്തരം സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. അതായത് കാശുള്ളവനും കാശില്ലാത്തവനും എന്നുള്ള സാമൂഹ്യ യാത്രം അവിടെയുണ്ട്. തമിഴ്നാട്ടിൽ 282 ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 1854 പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണുള്ളത്. കേരളത്തിൽ 215 270 എന്നുള്ളതാണ് കണക്ക്. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ സ്വാശ്രയ കോളേജുകൾക്കുണ്ട് ഉണ്ടായ ഫീസ് വർധനയ്ക്കെതിരെ യാതൊരു വിധ സൗകര്യവും ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളാവട്ടെ മറ്റു കാര്യങ്ങളും കണ്ണടച്ചു പോവുകയാണ്. പ്രൈവറ്റൈസേഷൻ ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ മാത്രമാണ് നിലവാരം എന്നുള്ളതിൽ ഞാൻ വളരെയധികം ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പറയാം. കാരണം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എപ്പോഴാണ് കൂടുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഉന്നത വിദ്യാഭ്യാസം എന്ന രീതിയിൽ നാം മുന്നോട്ട് പോകുമ്പോൾ പ്രാക്ടിക്കലൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ലാബ് ഫെസിലിറ്റീസും പഠിക്കാനുള്ള സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാക്കുന്നപ്പോഴാണ് അതുണ്ടാവുന്നത്. ഒരിക്കലും 4.8% GDP നിന്നും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു ഗവൺമെൻറ്റിനും അത്ര രീതിയിലുള്ള സാഹചര്യം നൽകാൻ സാധിക്കില്ല. രണ്ടുപേർക്കും ചേർന്ന് കൊടുക്കാം. പ്ലീസ് കം ഫോർവേഡ്. ഐശ്വര്യ, പ്ലീസ് ബാക്ക് ഓൺ സ്റ്റേജ്. പ്ലീസ് ഷേക്ക് ഹാൻഡ്. Thank you. You may please leave. Thank you. Bye.